നമസ്കാരം. വളരെ നാളുകളായി പ്രഷർ പലപ്പോഴും എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതായത്, പലതരം ഉപ്പുകൾ ഞാൻ എൻ്റെ റെസിപ്പികളിൽ കാണിക്കാറുണ്ട്, ചേർക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും, മാഡം ഈ ഉപ്പ് ഏതാണ്, മറ്റേ ബ്ലാക്ക് സോൾട്ട് എന്താണ്, പിങ്ക് സോൾട്ട് എന്താണ്, സാദാ സോൾട്ട് എന്താണ്, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇങ്ങനെ വളരെയധികം ചോദ്യങ്ങൾ വരാറുണ്ട് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അത് നമുക്ക് ഇന്ന് ദൂരീകരിക്കാം. ഇതിലേറ്റവും നല്ല ഉപ്പും ഏറ്റവും ചീത്ത ഉപ്പും, നമ്മളുടെ ദൈനംദിന ഉപയോഗത്തിന് ഏറ്റവും നല്ല ഉപ്പ് ഏതാണെന്നും അത് ഏതിനാണ് കൂടുതൽ കുഴപ്പമെന്നും ഇന്ന് ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ എത്ര തരം ഉപ്പാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഏകദേശം 4 തരം ഉപ്പ് നമ്മളുടെ ഉപയോഗം, അതായത് അടുക്കളയിലെ ഉപയോഗത്തിന് എടുക്കാറുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് അടുക്കളയിൽ ഉപയോഗിക്കുന്ന 4 തരം സോൾട്ടുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്, 4 തരം ഉപ്പ്. ഓക്കെ, ഇത് പിങ്ക് സോൾട്ടാണ്, ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ റോക്ക് സോൾട്ട് എന്നും ഇതിന് പറയാറുണ്ട്. അടുത്തത് ബ്ലാക്ക് സോൾട്ട്, അതായത് കാലാനമക്ക് എന്ന് ഇംഗ്ലീഷ് ഹിന്ദിയിൽ പറയും, നമ്മൾ സാധാരണ എന്താ കറുത്ത ഉപ്പ് എന്ന് പറയും. ഇതാണെങ്കിൽ സാധാരണ ഉപ്പാണ്, ഇത് ക്രിസ്റ്റൽ സോൾട്ടാണ്, ഇത് നമ്മളുടെ കടലുപ്പ്, ഇത് സംസ്കരിക്കാത്ത കടലുപ്പ്, ഇത് നമ്മുടെ റിഫൈൻഡ് സോൾട്ട്, സംസ്കരിച്ച സാധാരണ ഉണ്ടാകുന്ന പൊടിയുപ്പ്. അപ്പം ഇതിൽ ആദ്യമായി നമുക്ക് പിങ്ക് സോൾട്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ പിങ്ക് സോൾട്ട് ഹിമാലയൻ താഴ്വരകളിലെ മലനിരകളിൽ നിന്നാണ് എടുക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ ഇത്, അതായത് അതുകൊണ്ടാണ് ഇതിൻ്റെ റോക്ക് സോൾട്ട് എന്ന് പറയുന്നത്. അവിടെയുള്ള മലയിൽ നിന്നും മലനിരകളിൽ നിന്നും പൊടിച്ചൊക്കെ എടുക്കുന്ന സംഭവമാണ് പിങ്ക് സോൾട്ട്. ഇതിന് നല്ല ഔഷധ ഗുണമുണ്ട്. പ്രധാനമായിട്ട് ഇതിനുള്ളത്, ശരിക്കു പറഞ്ഞാൽ ഇത് നമ്മുടെ ഉറക്കത്തെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ ടെൻഷൻ കുറയ്ക്കും. സെറട്ടോണിൻ, നമുക്ക് സന്തോഷം തരുന്ന ചില ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇത് സഹായിക്കും പിങ്ക് സോൾട്ട്. പിന്നെ ഇതിനകത്ത് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് ഇത് BP കുറയ്ക്കാൻ ഏറെ സഹായിക്കും. സോഡിയം കണ്ടൻറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ദോഷമെന്ന് പറഞ്ഞാൽ അയഡിൻ കണ്ടൻറ്റും വളരെ കുറവാണ്, അയഡിൻ്റെ അംശം. അതുകൊണ്ട് പിങ്ക് സോൾട്ട് സ്ഥിരമായി തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറഞ്ഞ ഹൈപ്പോ തൈറോയിഡ് പേഷ്യൻസ് അധികം കഴിക്കാൻ പാടില്ല പിങ്ക് സോൾട്ട്. പിങ്ക് സോൾട്ട് നല്ലതാണ്. ഞാൻ പലപ്പോഴും പിങ്ക് സോൾട്ടിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം സ്പെസിഫിക് ആയിട്ട് ഈ കാര്യം ഞാൻ എടുത്തു പറയുന്നത്, പലരും ഈ പിങ്ക് സോൾട്ട് കംപ്ലീറ്റ് ഞങ്ങൾ റിഫൈൻ സോൾട്ട് മാറ്റി പിങ്ക് സോൾട്ടിലേക്ക് മാറി എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇതുപോലെ ഇതിനകത്ത് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ പ്രത്യേകം എടുത്ത് പറയുന്നത്, ഹൈപ്പോ തൈറോയിഡ് പേഷ്യൻസ്, തൈറോയിഡിൻ്റെ ഫങ്ഷൻ കുറഞ്ഞവർ, അതുപോലെ തന്നെ ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നവർ എപ്പോഴും പിങ്ക് സോൾട്ട് കഴിക്കണമെന്നില്ല, ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫങ്ഷൻസാണ് പിങ്ക് സോൾട്ടിനുള്ളത്. ഇതിനകത്ത് സോഡിയം കണ്ടൻറ്റ് കുറവും പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലും, അതുകൊണ്ട് തന്നെയും BP കുറയാൻ ഏറെ സഹായിക്കും. ബ്ലാക്ക് സോൾട്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇത് കറുത്ത ഉപ്പ്. ഓക്കെ, കറുത്ത ഉപ്പും ഇതുപോലെ തന്നെ ഹിമാലയൻ താഴ്വരകളിൽ നിന്നാണ് എടുക്കുന്നത്, മലനിരകളിൽ നിന്ന് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇത് ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ഉറവിടം പാകിസ്ഥാൻ, ആ ഏരിയയിൽ നിന്നാണ് ഈ ബ്ലാക്ക് സോൾട്ട് വരുന്നത്. ഇതിനകത്ത് ഈ ഒരു നിറ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനൊരു വേറൊരു ഒരു മണമുണ്ട്, സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ് ഇതിന്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഈ മുട്ടയുടെ മണമുണ്ട് ഇതിന്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ സാലഡ്സിലൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. അപ്പം ഇത് അതേസമയം പിങ്ക് സോൾട്ട് ആണെങ്കിൽ കറികൾക്ക് ഉപയോഗിക്കാം, ഇത് സാലഡുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത്. ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈലിൻ്റെ സെക്രേഷൻ, നമ്മുടെ ആമാശയത്തിൽ ലിവറിൽ നിന്നും കരളിൽ നിന്നും ബൈൽ ഉൽപ്പാദനത്തിന് ഇത് ത്വരിതപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ദഹനശേഷി വർദ്ധിപ്പിക്കും. കൂടാതെ ഈ നെഞ്ചരിച്ചിൽ, വയറുവരുക്കം, അത് അവയ്ക്കൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ബ്ലാക്ക് സോൾട്ട്. അതുകൊണ്ട് ഈ സാലഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ദഹനശേഷി ഉണ്ടാവും, നല്ലോണം ദഹിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അതാണ് പിങ്ക് ബ്ലാക്ക് സോൾട്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കറികൾക്ക് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് അധികം കറികൾക്ക് ചേർക്കണ്ട. പിന്നെ നിങ്ങൾ നോക്കുന്നത് റിഫൈൻ സോൾട്ടാണ്. അപ്പോൾ ഇതെന്താ, സോഡിയം ക്ലോറൈഡ്.
സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് തള്ളിക്കളയണ്ട. ഉപ്പ് എല്ലാവരും ബി പി വരും എന്ന് പറഞ്ഞിട്ട് ഉപ്പ് ഉപയോഗിക്കാതിരിക്കണമെന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കണം. കാരണം ഒരു 5 ഗ്രാം ഉപ്പ്, 3 മുതൽ 5 ഗ്രാം ഉപ്പ് വരെ നമുക്ക് ഒരു ദിവസം ആവശ്യമാണ്. അപ്പം ഇതിനാണെങ്കിൽ ഈ ഉപ്പിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ബി പി യെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മളുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യമാണ്. കൂടാതെ ഫ്ലൂയിഡ് ബാലൻസ്, നമ്മുടെ ശരീരത്തിൽ 60-70% വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യണം. ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഹാർട്ടിന് കുഴപ്പമുണ്ട്, ലിവറിന് കുഴപ്പമുണ്ട്, കിഡ്നിക്ക് കുഴപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ബാലൻസിങ്, ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര സോഡിയം വേണമെന്ന് വെച്ചാൽ 130 മുതൽ 135 മില്ലിഗ്രാം പെർ ഡെക്കാ ലിറ്ററാണ്. അത് കറക്റ്റായിട്ട് നിൽക്കണം. അത് ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു പേഷ്യൻ്റ് അവിടെ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്, ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവർക്ക് ബി പി ഫ്ലക്ച്വേഷൻ അല്ല, സോഡിയം കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ലാതെ സോഡിയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 3% സോഡിയം ഇൻഫ്യൂഷൻ കൊടുക്കും. അതുപോലെ തന്നെ ടാബ്ലറ്റ് ഉണ്ട് ഇതിൻ്റെ, സോഡിയം നാട്രിസ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്, അതൊക്കെ കൊടുത്താണ് ഇപ്പോൾ ശരിയാക്കിയിരിക്കുന്നത്. അവർക്കാണെങ്കിൽ ഒരു 125 വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ തല പൊങ്ങത്തില്ല. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാം, ബി പി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക്. ബി പി പക്ഷേ നോക്കുമ്പോൾ നോർമലായിരിക്കും, പക്ഷേ സോഡിയം കുറവായിരിക്കും. അപ്പോൾ അത്രയ്ക്ക് മോസ്റ്റ് വൈറ്റലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ ശരീരത്തിലെ ഒരു മിനറലാണ് സോഡിയം. അപ്പോൾ അതുകൊണ്ട് അത് തീർച്ചയായും നമുക്ക് വേണ്ടതാണ് ഭക്ഷണത്തിൽ. പക്ഷേ ഈ റിഫൈൻഡ് സോൾട്ടിൻ്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് 60 കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കെമിക്കൽ അയഡിനാണ് അടങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ കെമിക്കൽ അയഡിൻ നമ്മുടെ ശരീരത്തിന്? ഇപ്പം ഈ കാലഘട്ടങ്ങളിൽ ഇത്രയും കൂടുതൽ ഹൈപ്പോ തൈറോയിഡ് പേഷ്യൻസ് അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ്, തൈറോയിഡ് ഡിസോർഡേഴ്സ് വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അയഡൈസ്ഡ് സോൾട്ടാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരിക്കുന്ന ജീൻസ് പ്രകൃതിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാനെപ്പോഴും പലപ്പോഴും പല പ്രോഗ്രാംസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രകൃതിജന്യമായ ഭക്ഷണങ്ങളാണ് നമ്മൾ മനുഷ്യ ശരീരത്തിന് ആഗീകരണം ചെയ്യാൻ എളുപ്പം. അപ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കടലുപ്പാണ്. ഇപ്പുറത്തിരിക്കുന്ന ഈ കടലുപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് അയഡിനില്ല. ഇതിന് അയഡിൻ എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽ അയഡിനല്ല, ഇത് കടലുപ്പിനകത്ത് നാച്ചുറൽ അയഡിനാണ്, പ്രകൃതിയിൽ നിന്നുള്ള അയഡിനാണ് ഇതിലുള്ളത്. അതാണ് മനുഷ്യ ശരീരത്തിന് ഏറെ ഇഷ്ടം. അതേസമയം നമ്മൾ ഈ റിഫൈൻഡ് സോൾട്ട് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്താണെന്ന് അറിയാമോ? റിഫൈൻ എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള നാച്ചുറൽ അയഡിനൊക്കെ പോയി. പിന്നെ ഉള്ളത് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് കെമിക്കൽ അയഡിൻ. അതാണ് ഇതും ഈ ഒരു കടലുപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇത് പൊടിച്ചു വച്ചിരിക്കുന്നു, ഇതും പൊടിച്ചെടുക്കുന്നതുണ്ട്, പക്ഷേ അയഡിനില്ലാത്തതാണ് നാച്ചുറൽ ഓർഗാനിക് സീ സോൾട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റിഫൈൻഡ് സോൾട്ടിൻ്റെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. റിഫൈൻഡ് സോൾട്ടിനകത്ത് കെമിക്കൽ അയഡിനാണ്, അതോടൊപ്പം തന്നെ 60 കെമിക്കൽ അഡീഷണലായിട്ട്. ഈ സംസ്കരണം എന്ന് പറയുമ്പോൾ 60 കെമിക്കൽ ചേർക്കാതെ അത് ശരിയാകാൻ പറ്റില്ല. അങ്ങനെ 2-3 പ്രശ്നങ്ങൾ ഇതിനുണ്ട്. പക്ഷേ സോഡിയം ക്ലോറൈഡ് ശരീരത്തിന് അത്യാവശ്യമാണ്. അത് ഈ 2 ഉപ്പിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശരീരത്തിന് ഏറെ ആവശ്യം ഏതാണ്? ഏതാണ് കുഴപ്പം? ഈ റിഫൈൻഡ് സോൾട്ട് നമ്മുടെ ശരീരത്തിന് കുഴപ്പമാണ് എന്നിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ഉപ്പ് വന്നത് ഒരു 1970-80s ഈ ഉപ്പ് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് തൈറോയിഡ് ഇഷ്യൂസ്, തൈറോയിഡ് ഡിസോർഡേഴ്സ്, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് ഈ നാച്ചുറൽ അയഡിൻ അല്ലാതെ കെമിക്കൽ അയഡിൻ ആയതുകൊണ്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇതിനെ കാണുന്നത് ഒരു ഫോറിൻ, അതായത് നമുക്ക് വേണ്ടാത്ത ഒരു അപരിചിത വസ്തുവായിട്ടാണ് ഈ കെമിക്കൽ അയഡിനെ കാണുന്നത്. അപ്പോൾ അതിനെതിരെ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും. അതാണ് തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്, ആൻറ്റി മൈക്രോസോമൽ ആൻറ്റിബോഡീസ്. ഇങ്ങനെ നമ്മൾ എന്നും കേൾക്കുന്നില്ലേ നോക്കുമ്പോൾ. അപ്പോൾ അത് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പം TSH നോർമലായിരിക്കും, T3 നോർമലായിരിക്കും, T4 നോർമലായിരിക്കും, പക്ഷേ അവരുടെ ശരീരത്തിൽ മറ്റുള്ള തൈറോയിഡൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ, ഹെയർ ഫോൾ ഉണ്ടാവും, നല്ല ഒബീസിറ്റി ഉണ്ടായിരിക്കും, നിറം മാറ്റങ്ങളുണ്ടാവും, സ്കിൻ ഹാർഡായിരിക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. പിന്നെ പീരീഡ്സ് ഇറഗുലാരിറ്റീസ് ഉണ്ടാവും ലേഡീസിന്, പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകും, ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും, ഒബീസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് സ്ഥിരമായ
ഈ റിഫൈൻഡ് സോൾട്ടിൻ്റെ ഉപയോഗം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ഉള്ളവർ, പ്രത്യേകിച്ചും ഈ അസുഖങ്ങളുള്ളവർ റിഫൈൻഡ് സോൾട്ടിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പകരം ഇതാണ് നമ്മളുടെ നാച്ചുറൽ സോൾട്ട്. ഓർഗാനിക് സീ സോൾട്ട് തന്നെ മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ഇമ്പ്യൂരിറ്റീസൊക്കെ കാണും. പിന്നെ അതുപോലെ ചിലപ്പം അയഡൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ സോൾട്ടും ഇപ്പം മാർക്കറ്റിലുണ്ട്, പാക്കറ്റിൽ വരും. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നാച്ചുറൽ സീ സോൾട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് ഞാൻ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നിരീക്ഷണത്തിൽ, എൻ്റെ റിസേർച്ചിൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. ഇപ്പം ഈ ഒരു സോൾട്ടിലേക്ക് മാറി, അതുപോലെ തന്നെ വളരെയധികം പ്രകൃതിയിലേക്ക്, പ്രകൃതിയിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, പ്രകൃതിജന്യമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട്, പല ഭക്ഷണ സാധനങ്ങളും റിഫൈൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, മിൽക്ക് പ്രോഡക്ട്സ്, അതുപോലെ ബ്രോയിലർ ചിക്കൻ, മുട്ട, അങ്ങനെയുള്ള കുറേ നമ്മുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാവുന്ന ബേക്കറി ഐറ്റംസ്, ഇവയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഒരു പ്രകൃതിജന്യമായ ഭക്ഷണങ്ങൾ, നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ദിവസവും ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ദൈനംദിന ജീവിതത്തിൽ യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, ച്യൂയിങ് തെറാപ്പി, ചവച്ചരച്ച ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുക, നാം കഴിക്കുന്ന ഭക്ഷണത്തിന് ആനുപാതികമായി വ്യായാമം ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടുക്കോടും ചിട്ടയോടും കൂടെ ഒന്ന് പ്രാവർത്തികമാക്കിയാൽ പലവിധ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അതായത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. തീർച്ചയായും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമൻസും എല്ലാം ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക എൻ്റെ പ്രോഗ്രാംസ്, നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.